വെൽക്കം ടു രേഖ പത്മിനീസ് കിച്ചൻ എന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തുവരയും വെള്ളരിക്കയും ചേർത്തിട്ടുള്ള നല്ലൊരു കറി. ഇത് നമുക്ക് ചോറിനൊപ്പം സെർവ് ചെയ്യാം, അതേപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് ഈ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതേപോലെ തന്നെ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, തേങ്ങ ചേർക്കാത്ത, തുവരയും വെള്ളരിക്കയും കൊണ്ടുള്ള കറി എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അര കപ്പ് തുവരയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം മാറ്റിയെടുത്തതാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്ത് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പം നമ്മൾ തുവരയെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളരിക്ക കട്ട് ചെയ്തതുണ്ട്. തക്കാളി സെയിം കപ്പിൽ കാൽ കപ്പ് കട്ട് ചെയ്ത ശേഷം കാൽ കപ്പ്, മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത്, ഇത്രയുള്ളൂ നമ്മൾക്ക് വേണ്ട വെജിറ്റബിൾസ്. ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന സമയം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർക്കണം. അപ്പം മുളക് പൊടി ഇവിടെ ഞാൻ അധികം എടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടിയേച്ചാൽ മതി. കടുക് വറക്കാനായിട്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില. തുവര ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ ചേർക്കേണ്ട, വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അര കപ്പ് തുവര ആയതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുവാണ്. ഇപ്പം ഞാൻ അര കപ്പ് തുവരയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. ഇത് നമുക്ക് മൂന്ന് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം, നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം ഞാൻ ഈ വെള്ളരിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പച്ചമുളകും ചേർക്കാം, തക്കാളി ഇപ്പോഴേ ചേർക്കണ്ട. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിൽ നമുക്കിതങ്ങ് കുക്ക് ചെയ്യാം. ഇപ്പം പ്രഷർ കുക്കറിൽ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചേക്കുവാണ്. നല്ലതായിട്ട് തണുത്ത ശേഷം നമുക്കത് എടുക്കാം. അപ്പോൾ തുവര നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. വെള്ളം ഏകദേശം വറ്റാറായിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ നേരത്തെ പോലെയെല്ലാം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പം തീരെ അങ്ങ് വറ്റുന്നതിന് മുമ്പേ നമുക്ക് തക്കാളികൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്കിത് അടച്ച് വെക്കാം. കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. കുക്കറെല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളിത് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേ, നമുക്ക് നല്ലപോലെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് തുവര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊക്കെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു പ്രഷർ കുക്കറിലോട്ട് അല്പം വെള്ളം ഒഴിച്ച്, അപ്പം എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് അനുസരിച്ച് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഞാനൊരു അര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്യണം. ഇനി ചോറിനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. നമ്മൾ വെള്ളരിക്കയോട് ചേർത്തിട്ടുണ്ടല്ലോ. തിളച്ച് വരണം, ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളച്ച് വരണം.
നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റോവ് ഓഫ് ചെയ്യാം, എന്നിട്ട് കടുക് വറുത്ത് ഒഴിക്കാം. അപ്പം ഞാൻ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കടുക് വറക്കാം. സ്റ്റോവ് ഓണാക്കി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയില്. ഇനി നമുക്ക് കടുക് ചേർക്കാം. അപ്പം കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. നമുക്കിനിയും വറ്റൽമുളക് ചേർക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം. ഈ കടുക് വറുത്തത് ഈ കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ കറി റെഡി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചോറിന് പെട്ടെന്നൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വെള്ളരിക്കാക്കറി, തുവര ചേർത്ത വെള്ളരിക്കാക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലെ തേങ്ങയുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി ചോറിനൊപ്പം സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിക്കും നമുക്കിത് സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റോടി അറിയിക്കുക. മറ്റൊരു ഡിലീഷ്യസ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.